നമസ്കാരം. ഒടുവിൽ പാഞ്ചശീറും താലിബാൻ കീഴടക്കിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലുള്ള അവശേഷിക്കുന്ന ഒരേ ഒരു മേഖലയായിരുന്നു പാഞ്ചശീർ. ഈ പ്രവിശ്യയും താലിബാൻ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആവശ്യത സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് താലിബാൻ പാഞ്ചശീർ പിടിച്ചെടുത്തത്. താലിബാന് കിട്ടാക്കനിയായി നിലനിന്നിരുന്ന പാഞ്ചശീർ പ്രവിശ്യ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത പിന്തുണയോടെ തന്നെയാണ് താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശക്തമായ ചെറുത്തുനിൽപ്പാണ് പാഞ്ചശീരിൽ നിന്നും താലിബാന് നേരിടേണ്ടി വന്നത്. നിരവധി നാശനഷ്ടം ഉണ്ടായെങ്കിലും സർക്കാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് പാഞ്ചശീർ പാകിസ്ഥാന്റെ സഹായത്തോടെ പിടിച്ചെടുത്തിരിക്കുകയാണ് താലിബാൻ ഇപ്പോൾ. തീർത്തും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ആശങ്കയിലാണ്. പാഞ്ചശീർ പ്രവിശ്യ ഗവർണറുടെ കോമ്പൗണ്ട് ഗേറ്റിന് മുന്നിൽ താലിബാൻ അംഗങ്ങൾ നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതിരോധ സേനയുടെ തലവനായ അഹമ്മദ് മസൂദ് താലിബാന്റെ അവകാശവാദത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം പാഞ്ചശീർ പിടിക്കാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI താലിബാനെ സഹായിച്ചെന്നത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഇത് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്ത് നടപ്പിലാക്കി നൽകാമെന്ന ഉറപ്പിന്മേലാണ് താലിബാനെ പാകിസ്ഥാൻ സഹായിച്ചതെന്നാണ് ഇനി അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു താലിബാൻ വക്താവ് കാശ്മീരിൽ നേരത്തെ കൈക്കൊണ്ടിരുന്ന ഒരു നിലപാട് മാറ്റി പറഞ്ഞിരുന്നു. കാശ്മീരിലടക്കം ലോകത്തിലെവിടെയുമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു താലിബാൻ പറഞ്ഞത്. അഫ്ഗാൻ മണ്ണ് താലിബാന് കീഴിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാമെന്ന ആശങ്കകൾക്ക് ഇടയായിരുന്നു താലിബാൻ നിലപാട് മാറ്റി പറഞ്ഞത്. അതേസമയം ഒരു രാജ്യത്തിനെതിരെയും ആയുധമെടുക്കരുതെന്നാണ് തങ്ങളുടെ നിലപാടെന്നായിരുന്നു ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് താലിബാൻ ആദ്യം നൽകിയ പ്രതികരണം. എന്നാൽ കാബൂളിന്റെ നിയന്ത്രണം കൈക്കലാക്കിയ ശേഷം താലിബാൻ ആദ്യം നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിരുന്നു പിന്നീട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം. കാശ്മീർ ആഭ്യന്തര ഉഭയകക്ഷി പ്രശ്നമാണെന്നായിരുന്നു താലിബാൻ ആദ്യം വ്യക്തമാക്കിയത്. ഒരു തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിനും അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കില്ല എന്നായിരുന്നു താലിബാൻ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു നിലപാടായിരുന്നു കാശ്മീരിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ലോകം കേട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താലിബാനെ പാകിസ്ഥാൻ സഹായിച്ചിരിക്കുന്നത്. അതിന് പിന്നിലെ അജണ്ട എന്താണ് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ തന്നെയാണോ അതിന് പിന്നിലെ അജണ്ട? കാശ്മീർ കീഴടക്കി പാകിസ്ഥാന് നൽകാമെന്ന് താലിബാൻ വാഗ്ദാനം നൽകിയോ എന്നതും ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇത്തരം ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളെല്ലാം അഫ്ഗാനിലേക്ക് തന്നെ ഉറ്റുനോക്കുകയാണ്. ഈ ഭീകരരുടെ പ്രവർത്തനങ്ങൾ എങ്ങോട്ടാണ്? പാകിസ്ഥാൻ എന്തിനാണ് ഇവരെ അകമഴിഞ്ഞിങ്ങനെ സഹായിക്കുന്നത്? അതേസമയം താലിബാനെതിരെ ചെറുത്തുനിൽപ്പ് ആദ്യം മുതൽ അവസാനം വരെയും ശക്തമായി തുടർന്ന അഫ്ഗാനിലെ ഏക പ്രവിശ്യ തന്നെയായിരുന്നു പാഞ്ചശീർ എന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ പ്രവിശ്യയിൽ ശക്തമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ പാഞ്ചശീർ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഡ്രോണുകൾ ബോംബ് വർഷിച്ചതായുള്ള റിപ്പോർട്ടുകൾ രാവിലെ നാം കേട്ടിരുന്നു. മുൻ സമൻഗർ MP CN അരിയഞ്ചിതിനെ ഉദ്ധരിച്ചാണ് അഫ്ഗാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ തന്നെ നാം ഇപ്പോൾ കേട്ടിരിക്കുകയാണ് പാഞ്ചശീറിനെ താലിബാൻ പിടിച്ചടക്കിയെന്ന വാർത്ത. മേഖലയിൽ താലിബാനും പാഞ്ചശീർ പ്രതിരോധ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തന്നെ തുടരുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒളിയാക്രമണം ഇവിടേക്ക് നടന്നത്. പാഞ്ചശീറിലെ പ്രതിരോധ സേനയുടെ വക്താവ് ഫാഹിം ദാഷ്തിയെ താലിബാൻ വധിച്ചതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ നൂറുകണക്കിന് താലിബാൻ ഭീകരരെ തങ്ങൾ തടവുകാരായി പിടിച്ചതായിരുന്നു പ്രതിരോധ സേനയുടെ അവകാശം. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് പാകിസ്ഥാൻ സേന ഇവിടേക്ക് നുഴഞ്ഞു കയറിയത്, താലിബാന് സപ്പോർട്ട് ചെയ്തത്. എന്താണ് ഇതിന് പിന്നിലെ അജണ്ട? ഇനി ലോകം കാത്തിരിക്കുന്നത് അതാണ്. കാശ്മീരിനെ പിടിച്ചടക്കി നൽകാമെന്ന് താലിബാൻ പാകിസ്ഥാന് വാഗ്ദാനം നൽകിയോ? അതും നാം ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമീനുസ്.